നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരത കേസരി ടി വിയിലേക്ക് സ്വാഗതം ഏഷ്യൻ അത്ലറ്റിക്സിലെ വേഗറാണിയായിരുന്ന ഫിലിപ്പീൻസ് കായിക ഇതിഹാസം ലിഡിയ ഡി വേഗ അന്തരിച്ചു ക്യാൻസർ ബാധിതയായി ചികിത്സയിലായിരുന്നു അൻപത്തി വയസ്സിലാണ് ലിഡിയ വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ട്രാക്കിലെ നിറസാന്നിധ്യമായിരുന്നു ട്രാക്കിൽ തന്റെ ശക്തിയായ എതിരാളിയായിരുന്നു ലിഡിയ ധീരയായ പോരാളിയായിരുന്നു ജീവിതത്തിലും ലിഡിയ തളരാതെ പോരാടി കായികരംഗത്തെ നല്ല സുഹൃത്തായിരുന്നുവെന്നും വേർപാട് ഏറെ ദുഃഖിപ്പിക്കുന്നുവെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പി ടി ഉഷ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു നൂറു മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും മൂന്ന് പതിറ്റാണ്ടോളം പി ടി ഉഷയുടെ ശക്തിയായ എതിരാളിയായിരുന്നു ലിഡിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഉഷ ലിഡിയ പോരാട്ടം ഏഷ്യൻ ഗെയിംസുകളുടെ ട്രാക്കിനെ എന്നും തീപിടിപ്പിച്ചിരുന്നു ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പുകളിലായി നാല് സ്വർണവും മൂന്ന് വെള്ളിയും മൂന്ന് വെങ്കലവും നേടിയ ലിഡിയ ഏഷ്യൻ ഗെയിംസിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും നേടിയിട്ടുണ്ട് ദക്ഷിണേഷ്യൻ ഗെയിംസിലും സാന്നിധ്യം അറിയിച്ച താരം ഒൻപത് സ്വർണവും രണ്ട് വെള്ളിയും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ജക്കാർദയിലെ ദക്ഷിണേഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിലും സ്വർണം നേടി ലിഡിയ കായിക ലോകത്തെ ഞെട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഒളിമ്പിക്സിലും ഫിലിപ്പീൻസിനെ പ്രതിനിധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് മത്സരിക്കുന്നത് നിർത്തിയത് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ